കല്ലുവാതക്കൽ സമുദ്രതീരം വയോജന കേന്ദ്രത്തിൽ ഓണോത്സവം 2023 ഭാഗമായി ഗുരുശ്രേഷ്ഠ പുരസ്കാരം നൽകി. വാർഡ് മെമ്പർ അപ്പുക്കുട്ടൻപിള്ള പരിപാടിയിൽ അധ്യക്ഷനായി. നമുക്ക് ഒരു ഓണക്കാലം എന്ന് പറഞ്ഞാൽ ഓർമ്മയിലുള്ളത് പണ്ട് മാവേലി വാണിയിടുന്ന ഒരു അവസരമാണ്. അന്നത്തെ പോലെ ഒരു ഓണാഘോഷം ഇനി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അന്നത്തെ എന്ന് പറഞ്ഞാൽ കള്ളമില്ല, ചതിയില്ല, പുളിവചനമില്ല, ഇങ്ങനെയുള്ളൊരു ഭരണകാലമായിരുന്നു അന്നത്തെ നമ്മളെ മാവേലി വാണിരുന്ന ഓണക്കാലം. അത് പോയിട്ട് ഇന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കള്ളവും ചതിയും വജ്ഞരയുമുള്ള ഒരു സമൂഹമായിട്ട് മാറിയിരിക്കുന്ന കുറച്ച് രീതിയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം ഇനി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓണോത്സവം 2023 കോർഡിനേറ്റർ ശ്രീ കോട്ടത്തല ശ്രീകുമാർ പരിപാടിക്ക് സ്വാഗതമർപ്പിച്ചു. ഇന്നത്തെ പുരസ്കാരം സ്വീകരിക്കുന്നത് മൈലക്കാട് യു പി സ്കൂളിന്റെ പ്രഥമാധ്യാപകനായ ശ്രീ ജി എസ് ആദർശാണ്. സർവശിക്ഷ അഭിയാൻ കേരളയുടെ ഇന്നവേറ്റീവ് പ്രോഗ്രാം അവാർഡും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ഇൻസ്പയർ അവാർഡും അടക്കമുള്ള നിരവധിയായ പുരസ്കാരങ്ങളും ആ വിദ്യാലയത്തിന് കൈവന്നു കഴിഞ്ഞു. അപ്പോഴാണ് ശ്രീ റൂവൽ സിംഗ് നേതൃത്വം നൽകുന്ന സമുദ്രതീരത്തിന്റെ ഇന്നത്തെ ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് കൂടി ആ വിദ്യാലയത്തിന്റെ പ്രഥമാധ്യാപകൻ ശ്രീ ജി എസ് ആദർശനെ അർഹനാക്കിയത്. ബി ജെ പി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ ബി ബി ഗോപകുമാർ പ്രസ്തുത പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് ഒക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലാണ് ഇന്ന് ഇത്തരത്തിൽ കൂടുതൽ അഭയ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. അതൊരു പൊതു നന്മയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു കൂട്ടം ആൾക്കാരുടെ അക്ഷീണമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ വളർന്നു വരുന്നത്. ശ്രീ റൂവൽ സിംഗുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം ഈ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രസ്ഥാനമൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീ റൂവൽ സിംഗുമായിട്ട് എനിക്ക് നല്ല വ്യക്തിബന്ധം പുലർത്തി വന്നിട്ടുണ്ട്. പക്ഷെ ഒരു വ്യക്തി തന്റെ എല്ലാ സമ്പത്തും ഒരു സാമൂഹ്യ സേവനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുക എന്നുള്ളത് ഒരുപക്ഷെ അപൂർവമായി മാത്രം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു നോട്ടീസ് കിട്ടിയപ്പോൾ തന്നെ വേണമെങ്കിൽ അതിനെ നിയമപരമായി നേരിടാമായിരുന്നു, അതൊന്നും ചെയ്യാതെ അതിന് എന്താണോ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് അതിന് പരിഹാരം കണ്ടെത്തുക എന്ന രീതിയിലേക്ക് ഒരു തീരുമാനമെടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത്. മഹാബലി എന്ന വാക്കിനർത്ഥം മഹാത്യാഗം എന്നുകൂടിയുണ്ട്, വലിയ ത്യാഗം എന്നുകൂടിയുണ്ട്. മഹാബലി അതാണ് ചെയ്തത്. മൂന്നാമത്തെ ചുവട് വേണമെങ്കിൽ തന്റെ ശിരസ് താഴ്ത്തി കൊടുത്ത് ചെയ്തൊരു വലിയ ത്യാഗത്തിന്റെ സൂചനയാണത്. ഈ പ്രസ്ഥാനവും അത് തന്നെയാണ്, ഒരു ത്യാഗത്തിന്റെ സൂചനയാണത്. അതുകൊണ്ട് തന്നെ ഈ ഓണനാളിൽ ആ ത്യാഗത്തിന്റെ സൂചന നമുക്ക് നൽകിക്കൊണ്ട് ഇത്ര പേർക്ക് ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാക്കുക, ആ മറന്നുപോയ ആ നല്ല കാലഘട്ടത്തെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് അങ്ങനൊരു നല്ല കാലഘട്ടം നമ്മുടെ ജീവിതത്തില് വീണ്ടും ഉണ്ടാകട്ടെ എന്ന ഒത്തുകൂടൽ കൂടിയാണ് നമ്മൾ ഈ ഓണാഘോഷ പരിപാടിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ മൈലക്കാട് യു പി എസിന്റെ പ്രിയ ഹെഡ്മാസ്റ്റർ ശ്രീ ജി എസ് ആദർശിന് ശ്രീ ബി ബി ഗോപകുമാർ പൊന്നാട അണിയിച്ചു. തുടർന്ന് കല്ലുവാതക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എസ് സുദീപ ഗുരുശ്രേഷ്ഠ പുരസ്കാരം നൽകി അനുമോദിച്ചു. തുടർന്ന് സമുദ്രതീരം ചെയർമാൻ ശ്രീ റുവൽ സിംഗ് ബി ജെ പി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ ബി ബി ഗോപകുമാറിനെ പൊന്നാട അണിയിക്കുകയും ശ്രീമതി രോഹിണി റുവൽ സിംഗ് ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. 24 വർഷത്തെ അധ്യാപക പരിചയവും തന്റെ 2004 തുടങ്ങിയ ഹെഡ്മാസ്റ്റർ പദവിയും സ്കൂളിന്റെ സമഗ്ര വികസനത്തിനായി അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതിന് തെളിവാണ് 2 തവണ മൈലക്കാട് യു പി എസിനെ തേടിയെത്തിയ സംസ്ഥാനതല അംഗീകാരം. കൂടാതെ 7 തവണ മികച്ച പി ടി അവാർഡ് സ്കൂളിന് ലഭിക്കുകയുണ്ടായി. സമഗ്ര ശിക്ഷ അഭിയാൻ ഇന്നൊവേറ്റീവ് പ്രോഗ്രാം അവാർഡ്, കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ഇൻസ്പയർ അവാർഡ് തുടങ്ങിയവയും സ്കൂളിനെ തേടിയെത്തി.
തന്റെ സേവന കാലഘട്ടത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച മൈലക്കാട് യു പി എസ് ഹെഡ് മാസ്റ്റർ ശ്രീ ജി എസ് ആദർശ് മറുപടി പ്രസംഗം നടത്തി. ചിങ്ങം ഒന്നിന് തുടങ്ങി 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിൽ ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമും അതിനോടൊപ്പം തന്നെ വ്യത്യസ്തമായ കലാപരിപാടികളൊക്കെയായി ഇത്തരമൊരു മനസ്സിന് സംതൃപ്തി നൽകുന്ന രീതിയിലേക്ക് ഈ അച്ഛനമ്മമാർക്ക് ഇത്രയും അനുഭവം പ്രദാനം ചെയ്യാൻ ആസൂത്രണം ചെയ്ത സമുദ്രതീരത്തിലെ എല്ലാ ടീം വർക്കിനും മലക്കാട് പഞ്ചായത്ത് യു പി സ്കൂളിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന സ്നേഹാദരവിനും എന്നെ കൂടി ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ എല്ലാ സഹായവും ഒപ്പം എൻ്റെ സ്കൂളിൻ്റെ സഹായവും ഒക്കെ ഈ സമുദ്രതീരത്തോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കല്ലുവാതക്കൽ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ ബിജു ശിവദാസൻ പരിപാടിയിൽ മുഖ്യ സന്ദേശം നൽകി. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊരു കൂട്ടായ്മയിലൂടെ നല്ല വാക്കുകളിലൂടെ സ്നേഹത്തിലൂടെ സന്തോഷത്തിലൂടെ അവരുടെ മനസ്സിൽ കിടക്കുന്ന വിഷമങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഒറ്റപ്പെടലിൻ്റെ തീരത്തൂടിയാണ് സഞ്ചരിക്കുന്നത് നല്ലതുപോലെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാം ഇവിടെ വരുന്നത്. നമ്മളെ കൊണ്ടാവുന്നത് ഈ കൊച്ചു ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചെയ്യാൻ നമുക്ക് കഴിയും. അതിനുള്ള സന്നദ്ധത ഞങ്ങൾക്കുണ്ട്. നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്ക് കൃത്യം പ്രത്യേക ശ്രീകുമാർ പറഞ്ഞത് വസ്തു നികുതിയുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ കെട്ടിടങ്ങൾക്ക് നിലവിൽ ഇളവുകൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ആരാധനയുമായി ബന്ധപ്പെട്ടുമുള്ള ഓഫീസുകൾക്കും അവരുടെ സ്ഥാപനങ്ങൾക്കും മാത്രമാണ്. ഇത്തരം സ്ഥാപനങ്ങളെക്കുറിച്ചൊരു വിശദമായ ഒരു അന്വേഷണം നടത്തി നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അത് സാധിച്ചു തരാൻ കഴിയും. രണ്ടാമത് ഈ വയോജനക്ഷേമത്തിന് വേണ്ടി പഞ്ചായത്തിൻ്റെ 10% തുക നമ്മൾ നീക്കിവെക്കുകയാണ്. പക്ഷേ പലപ്പോഴും അത് പദ്ധതികളായി രൂപാന്തരപ്പെട്ട് അർഹരായ ആൾക്കാരുടെ കൈകളിലേക്ക് ശരിയായ രീതിയിൽ എത്തപ്പെടുന്നുണ്ടോ എന്ന് ഒരു സെക്രട്ടറി എന്നല്ല എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇത് പലപ്പോഴും അവസാന സമയങ്ങളിലേക്ക് മാറ്റിവെക്കപ്പെടുകയും ഇത് ഉപയോഗപ്പെടുന്ന രീതിയിൽ അവർക്ക് എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ ഒരു കമ്മ്യൂണിറ്റിയായി കണക്കാക്കി ഇവിടെ അന്തേവാസികളെ ഒരു കമ്മ്യൂണിറ്റിയായി കണക്കാക്കി അവരെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് കൃത്യമായ ഒരു പ്ലാനിംഗ് നടത്തി അതിന് വേണ്ട സഹായം പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ്. മൂന്നാമത്തെ കാര്യം നമ്മുടെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും അഫിലിയേഷൻ കിട്ടിയ ഒരു ലൈബ്രറി എന്ന നിലയിൽ നിങ്ങളുടെ ലൈബ്രറിക്ക് ആവശ്യമായ പുസ്തകങ്ങളും ഷെൽഫും നൽകാനുള്ള പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ കൂടി നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരമൊരു പ്രയോജനപ്രദമായ കാര്യം കൂടി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. മുഖ്യ സന്ദേശം നൽകിയ ശ്രീ ബിജു ശിവദാസന് സമുദ്രതീരത്തിന്റെ സ്നേഹാദരവ് നൽകി സമുദ്രതീരം ചെയർമാൻ ശ്രീമാൻ റുവൽ സിംഗ് ആദരിച്ചു. കല്ലുവാതക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എസ് സുദീപ പരിപാടിയിൽ ആശംസകൾ അറിയിച്ചു. നമ്മള് നമുക്കറിയാം സമുദ്രതീരത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതുപോലെ തന്നെയാണ് നമ്മൾ അച്ഛനും അമ്മമാരെയും എല്ലാവരെയും കാണുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നിങ്ങളിവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. അത് നിങ്ങളെ കാണാൻ പറ്റുന്ന തന്നെ ഏറ്റവും വലിയ ദൈവ അനുഗ്രഹമാണ്. നിങ്ങളോടൊപ്പം ഓണം ആഘോഷിപ്പിക്കുന്ന ഓരോരുത്തർക്കും അതൊരു അനുഗ്രഹമായി മാറട്ടെ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബൈജു ലക്ഷ്മണൻ പരിപാടിയിൽ ആശംസകൾ അറിയിച്ചു. സമുദ്രതീരം ഒരുക്കിയിരിക്കുന്ന ഈ ഓണാഘോഷം 14 ദിവസങ്ങളാണ്. സാധാരണ നമ്മുടെ ഒരു സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് 10 ദിവസത്തെ ഓണം നമ്മൾ ആഘോഷിക്കുമ്പോൾ സാധാരണ പറയുന്നത് പോലെ നമ്മളൊരു പൂവ് ചോദിക്കുമ്പോൾ ഒരു പൂക്കാലം സമ്മാനമായി നൽകുന്ന തരത്തിലേക്ക് ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് സമുദ്രതീരത്തിന് വളരുവാൻ സാധിച്ചു. അപ്പം അതൊരു മനുഷ്യൻ്റെ വളരെ ശക്തമായ ഇച്ഛാശക്തിയാണ്. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സമുദ്രതീരം ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ ശ്രീകുമാർ പരിപാടിയിൽ ആശംസകൾ അറിയിച്ചു. റുവൽ സിംഗ് എന്നുള്ള ഒരു ഒറ്റ വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാനസികമായിട്ടുള്ള ഒരു താല്പര്യവും ഇവരെ സംരക്ഷിക്കണമെന്നുള്ള ഒരു വാശിയും തൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നുള്ള ഒരു പ്രചോദനവുമെല്ലാമാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഈ അച്ഛനമ്മമാരെ സംരക്ഷിച്ചു കൊണ്ട് ഈ സ്ഥാപനത്തിന് മുന്നോട്ട് പോകണം. അതിന് മുഴുവൻ ആളുകളുടെയും സഹായം സഹകരണം എല്ലാം ആവശ്യമുണ്ട്. സമുദ്ര ലൈബ്രറി പ്രസിഡന്റ് ആർ രജീഷ് പരിപാടിക്ക് കൃതജ്ഞത അറിയിച്ചു.